السلام عليكم ورحمة الله تعالى وبركاته. الحمد لله، الصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين. أما بعد، പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ، വെള്ളിയാഴ്ച രാവിലും വെള്ളിയാഴ്ച പകലിനൊക്കെ ഒരുപാട് ശ്രേഷ്ഠതകളുണ്ട്. അതിലൊക്കെ വെള്ളിയാഴ്ച രാവിലും വെള്ളിയാഴ്ച പകലൊക്കെ ചില സമയങ്ങളിൽ നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വതാല അതിന് പെട്ടെന്ന് ഉത്തരം നൽകുന്നതാണ്. അതുപോലെ തന്നെ സ്വലാത്ത്, ഏറ്റവും കൂടുതൽ സ്വലാത്ത് ചൊല്ലാൻ നല്ല ദിവസം എന്ന് പറയുന്നത്, ഏറ്റവും ശ്രേഷ്ഠമായ സമയം ദിവസം എന്ന് പറയുന്നത് വെള്ളിയാഴ്ച രാവിലും വെള്ളിയാഴ്ച പകലിലുമൊക്കെയാണ്. ഒരു ഹദീസിൽ കാണാം, മൻ സ്വല്ലാ അലൈയ യൗമൽ ജുമഅത്തി വലൈലത്തിൽ ജുമഅത്തി മിഅത്ത മറ, ആരെങ്കിലും ഒരാൾ വെള്ളിയാഴ്ച രാവിലോ വെള്ളിയാഴ്ച പകലിലോ സ്വലാത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ അവൻ്റെ 100 ആഗ്രഹങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വതാല വീടപ്പെട്ടി കൊടുക്കും എന്നുള്ളതാണ്. ഏത് ആഗ്രഹമായിക്കോട്ടെ, അത് അള്ളാഹു സുബ്ഹാനഹു വതാല പൂർത്തീകരിച്ച് കൊടുക്കുന്നതാണ്. അള്ളാഹു തന്നെ പറയുന്നുണ്ട്, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പേരിൽ ഒരു സ്വലാത്ത് ആരെങ്കിലും ചൊല്ലിക്കഴിഞ്ഞാൽ അവൻ്റെ മേലിൽ ഞാനൊരു 10 സ്വലാത്ത് ചൊല്ലുന്നതാണ് എന്നുള്ളത്. 10 അനുഗ്രഹം അവൻ്റെ മേൽ അള്ളാഹു വർഷിപ്പിച്ച് കൊടുക്കുമെന്നുള്ളതാണ്. അപ്പോൾ 10 സ്വലാത്ത് ചൊല്ലിയാലോ 100 ആഗ്രഹങ്ങൾ, 100 അനുഗ്രഹങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വതാല നൽകി കൊടുക്കും. 100 സ്വലാത്ത് ചൊല്ലിയാലോ 1000 അനുഗ്രഹങ്ങൾ, 1000 ആഗ്രഹങ്ങൾ അള്ളാഹു പൂർത്തിയാക്കി കൊടുക്കും എന്നുള്ളതാണ്. ആഗ്രഹങ്ങളില്ലാത്ത ആരും തന്നെ ദുനിയാവിലുണ്ടാവില്ല. ആഗ്രഹങ്ങൾ ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ്. ചില ആളുകൾക്കുള്ള ആഗ്രഹങ്ങളെല്ലാം മറ്റുള്ള ആളുകൾക്ക്, എന്നാൽ ചില ആളുകൾക്കുള്ള സന്തോഷമെല്ലാം മറ്റുള്ള ആളുകൾക്ക്. ചില ആളുകൾക്ക് ചില സന്തോഷങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞാലും അത് ചില ആളുകൾക്ക് ഒരു മൈൻഡും ഉണ്ടാവില്ല, ഒരു സന്തോഷം ഉണ്ടാവില്ല, ഒരു കുലുക്കും ഉണ്ടാവില്ല. അതുപോലെ തന്നെ ചില ദുഃഖങ്ങളൊക്കെ ചില ആളുകൾക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ ചെറിയ ദുഃഖം പോലും ചില ആളുകൾക്ക് വലിയ വിഷമമായിട്ട് മാറും. എന്നാൽ ചില ആളുകൾക്ക് എത്ര വലിയ ദുഃഖമുണ്ടായാൽ പോലും അവർക്കൊരു കുലുക്കം ഉണ്ടാവില്ല. എന്നാൽ നമുക്ക് ദുഃഖമുണ്ടെങ്കുന്ന ഒരു അവസരം, സാഹചര്യം ഉണ്ടായാലും അത് നമ്മൾ മനസ്സിലേക്ക്, മൈൻഡിലേക്ക് കയറാതെ സന്തോഷം കിട്ടുകയാണെങ്കിൽ അതല്ലേ നല്ലത്? എന്തിനാണ് വെറുതെ ദുഃഖം സന്തോഷവും ഒക്കെ നമുക്ക് വേർതിരിച്ച് മനസ്സിലാക്കാതെ ദുഃഖത്തിന് വേണ്ടി? ചില ആളുകളുടെ വിചാരം എന്താ, ദുഃഖം ഉണ്ടായാലാണ് പിന്നീട് സന്തോഷം ഉണ്ടാവുള്ളൂ എന്നുള്ളതാണ്. എന്നാൽ അങ്ങനെയല്ല, ദുഃഖമില്ലാതെ എപ്പോഴും സന്തോഷം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത്. കുറച്ചു കാലം സന്തോഷിച്ചിട്ട് കുറച്ചു കാലം ദുഃഖം കിട്ടുക, അതിന് നമ്മൾ ആഗ്രഹിക്കരുത്. എപ്പോഴും നമുക്ക് സന്തോഷങ്ങൾ ഉണ്ടാവണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരുപാട് ഹലാലായ ഉദ്ദേശങ്ങളുണ്ടാവും. സന്തോഷം കിട്ടണമെങ്കിൽ ഒരുപാട് ആഗ്രഹങ്ങളുണ്ടാവും നേടിയെടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഒരുപാട് സന്തോഷകരമായിട്ടുള്ള ഹലാലായ ഉദ്ദേശങ്ങളുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, അതൊന്നും നമുക്ക് നടന്നു കിട്ടുന്നില്ലെങ്കിൽ നമ്മൾ ഇത്തരം കാര്യങ്ങൾ, ഇത്തരം ക്ലാസ്സുകളൊക്കെ കേൾക്കുമ്പോൾ അത് നമ്മൾ സ്കിപ്പ് ചെയ്യാതെ കേൾക്കുകയും ചെയ്യുക. അതെങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്, ചൊല്ലേണ്ടത് എന്നൊക്കെ ശ്രദ്ധിച്ച് കേട്ടിട്ട് അതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ദുന്യാവിലും ആഹ്റത്തിലും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ യാതൊരു വിഷമമില്ലാതെ സന്തോഷത്തോടെ ജീവിക്കാൻ വേണ്ടി കഴിയും. നമുക്ക് ദുന്യാവ് മാത്രമല്ല, നാളെ പരലോകത്തും ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. ദുന്യാവിൽ ഇപ്പോൾ ജീവിക്കുമ്പോഴത്തെ കാര്യങ്ങൾ മാത്രം പോരാ, നാളെ പരലോകത്തും നമുക്ക് നല്ലൊരു ഉഹ്റവിയായ ഒരു ജീവിതം നമുക്ക് കിട്ടണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ അള്ളാഹു സുബ്ഹാനഹു വതാലയ്ക്ക് വേണ്ടിയിട്ട് ഇബാദത്ത് ചെയ്യുക, അതുപോലെ തന്നെ മുത്തറസുൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്ത് അധികരിപ്പിക്കുക. അതിനൊക്കെ പറ്റിയ സ്വലാത്തൊക്കെ അധികരിക്കാൻ പറ്റിയ ഏറ്റവും നല്ല മഹത്തായ ഒരു ദിവസമാണല്ലോ വെള്ളിയാഴ്ച രാവും വെള്ളിയാഴ്ച പകലും. വെള്ളിയാഴ്ച രാവിനെ കുറിച്ചും വെള്ളിയാഴ്ച പകലിനെ കുറിച്ചും ഒക്കെ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അതിൻ്റെ മഹത്വങ്ങളും അതിൻ്റെ ശ്രേഷ്ഠതകളൊക്കെ അറിഞ്ഞിട്ടും അത് കേട്ടതായിട്ടും കണ്ടതായിട്ടും ഭാവിക്കാതെ ആ ഒരു ദിവസങ്ങളിൽ ഒരുപാട് തെറ്റുകളൊക്കെ ചെയ്ത് നടക്കുന്ന ആളുകളൊക്കെ നമ്മുടെ ഇടയിലൊക്കെ ഉണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ഒഴിവാക്കിയിട്ട് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുക. അതുപോലെ തന്നെ ഇനി ഇബാദത്ത് കുറഞ്ഞാൽ തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കുക. ഒരുപാട് നാവിലൂടെ വരുന്ന ദോഷങ്ങളൊക്കെ ഒഴിവാക്കുക. മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ സൂക്ഷിച്ച് സംസാരിക്കുക. എല്ലാം സൂക്ഷ്മതയോടുകൂടി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ദുന്യാവിലും ആഖിറത്തിലും ഒരുപാട് സന്തോഷമുണ്ടാവും. നമ്മുടെ സംസാരത്തിലൊക്കെ മാറ്റങ്ങൾ വരുമ്പോഴാണ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത്. ചില ആളുകളോട് നല്ല കാര്യം തന്നെ നല്ല രീതിയിൽ പറഞ്ഞാൽ തന്നെ അവരതിന് കുറച്ചുകൂടെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയിട്ട് കൂടുതൽ വഷളാക്കുന്ന ആളുകളുണ്ട്. അങ്ങനെയൊക്കെ ആയി കഴിയുമ്പോഴാണ് കുടുംബത്തിലും അയൽവാസികളും ഫ്രണ്ട്സിപ്പിലും ഒക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതും. അതൊക്കെ അള്ളാഹു സുബ്ഹാനഹു വതാല തന്നെ നമ്മളോട് പറയുന്നുണ്ടല്ലോ, രണ്ട് അവയങ്ങൾ സൂക്ഷിക്കുക എന്നുള്ളത്. അതിൽ ഒരു അവയവമാണ് നാവ്. എല്ലില്ലാത്ത രണ്ട് അവയവങ്ങളിൽപ്പെട്ട ഒരു അവയവമാണ് നാവ്. ഈ നാവ് സൂക്ഷിച്ചില്ല എങ്കിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ ഈ ഒരു നാവ് നമ്മൾ എന്ത് ചെയ്യുക, സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് ദിക്റുകൾ അധികരിപ്പിക്കുക, അതുപോലെ തന്നെ സ്വലാത്തുകൾ അധികരിപ്പിക്കുക.
ആവശ്യത്തിന് മാത്രം സംസാരിക്കുക, കൂടുതലായിട്ട് സംസാരിച്ച് കുളമാക്കാതെ ആവശ്യത്തിന് സംസാരിക്കുക. അതുപോലെ തന്നെ നമ്മൾ എന്തെങ്കിലും സംസാരത്തിലൂടെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് വലിയ വിഷമം പ്രയാസമാക്കിയിട്ട് മറ്റുള്ളവരിലേക്ക് എത്തിച്ചിട്ട് അത് വലിയ പ്രശ്നമാക്കുന്ന ആളുകളെ നമുക്ക് ഒരു പ്രാവശ്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ അവരിൽ നിന്ന് നമ്മളൊന്ന് അകന്ന് നിൽക്കുക. കഴിയുന്നതും അവരോട് പറയേണ്ട സംസാരിക്കേണ്ട കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് നമ്മൾ സ്വയം അതൊന്ന് സംസാരിച്ച് നോക്കുക. എന്നിട്ട് നമ്മളതിന് തീരുമാനം കണ്ടെത്തുക. മറ്റുള്ളവരെ കുറിച്ച് ഒന്നും പറയാതിരിക്കുക. ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്താൽ തന്നെ നമുക്ക് ദുനിയാവിൽ തന്നെ നല്ല സന്തോഷത്തോടെ നമുക്ക് ജീവിക്കാൻ വേണ്ടി സാധിക്കും. ഒരുപാട് സമ്പത്തുണ്ടാവുക എന്നുള്ളതല്ല സന്തോഷം. നമ്മുടെ സന്തോഷം എന്ന് പറയുന്നത് മനസ്സമാധാനമാണ്. മനസ്സമാധാനം കിട്ടാൻ വേണ്ടിയിട്ട് നല്ല നല്ല കാര്യങ്ങൾ അള്ളാഹുവിനെ റസൂലിനെ വിശ്വസിച്ചിട്ട് പരിശുദ്ധ ഖുർആനിലുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കുകയും അതുപോലെ ജീവിക്കുകയൊക്കെ ചെയ്താൽ തന്നെ നമുക്ക് ഒരു ദുഃഖവും ഉണ്ടാവില്ല. ഇനി എത്ര ദാരിദ്ര്യം ഉണ്ടെങ്കിലും നമുക്ക് ദുഃഖം ഉണ്ടാവില്ല, നമുക്ക് ദുഃഖം ഉണ്ടാവാനുള്ള അവസരം ഉണ്ടാവില്ല. അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടാവും. ഒരുപാട് ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവുമ്പം ചില ആഗ്രഹങ്ങളൊക്കെ നമുക്ക് നടന്നേ തീരുമോ, നടന്നേ മതിയാവോ? ഒരുപാട് ആഗ്രഹങ്ങളിൽ ചില ചില ആഗ്രഹങ്ങളൊക്കെ നമുക്ക് ദുനിയാവിൽക്കും ആഹ്റത്തിലേക്കും ഒരുപാട് ആവശ്യമുള്ള ആഗ്രഹങ്ങളായിരിക്കും. അപ്പം അതൊക്കെ നമുക്ക് പെട്ടെന്ന് നേടിക്കിട്ടാൻ വേണ്ടിയിട്ടുള്ള വെള്ളിയാഴ്ച രാവിലെ ഈ ഒരു സ്വലാത്ത് നല്ലൊരു അത്ഭുതകരമായിട്ടുള്ള പ്രത്യേകതയുള്ള ഒരു സ്വലാത്തിനെ ാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക. അതുപോലെ തന്നെ ആ ഒരു സ്വലാത്ത് ഇവിടെ സ്ക്രീനിൽ കാണിക്കും, അത് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ എഴുതിയെടുക്കാൻ കഴിയുമെങ്കിൽ എഴുതിയെടുക്കുക. എന്നിട്ട് നിങ്ങൾ ഇന്നത്തെ ദിവസം വെള്ളിയാഴ്ച രാവിലെ വെള്ളിയാഴ്ച പകലായിട്ട് ഒരു വട്ടം ഒരു വട്ടം ചൊല്ലിയാൽ അതിൻ്റെതായിട്ടുള്ള മഹത്വമുണ്ട്. അതല്ല 10 വട്ടം ചൊല്ലുകയാണെങ്കിൽ അതിൻ്റെതായിട്ടുള്ളതുണ്ട്. അങ്ങനെ നമ്മൾ കൂടുതൽ ചൊല്ലുകയാണെങ്കിൽ നമ്മുടെ കൂടെ റബ്ബുണ്ടാവും. നമ്മുടെ കൂടെ റബ്ബ് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പേരിൽ നമ്മൾ സ്വലാത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വതാല അതിൻ്റെ ഡബിൾ ഇരട്ടിയായിട്ട് നമുക്ക് സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കും. അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ് നമുക്ക് കിട്ടാൻ പോകുന്നത്. അപ്പം അത് കിട്ടാൻ വേണ്ടിയിട്ട് സമയം പാഴാക്കാതെ പ്രത്യേകിച്ച് നമുക്ക് ഈ ഒരു മഴയൊക്കെയാണല്ലോ, മഴയൊക്കെ ആകുമ്പോൾ നമ്മൾ ഇത്തരം സ്വലാത്തുകളൊക്കെ ചൊല്ലി ദിക്റുകളൊക്കെ ചൊല്ലിയാൽ ഒരുപാട് ആഫത്തുകളിൽ നിന്നൊക്കെ അള്ളാഹു സുബ്ഹാനഹു വതാല നമ്മളെയും നമ്മുടെ കുടുംബത്തെയും എല്ലാവരെയും കാത്തു രക്ഷിക്കുകയും ചെയ്യും. വെള്ളിയാഴ്ച രാവിലും പകലിലും ചൊല്ലുന്ന സ്വലാത്തിനെ കുറിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് എങ്ങനെയാണ്? വെള്ളിയാഴ്ച രാവിലും പകലിലും എൻ്റെ പേരിൽ നിങ്ങൾ ധാരാളം സ്വലാത്തുകൾ ചൊല്ലുക. കാരണം അന്നേ ദിവസങ്ങളിൽ ചൊല്ലുന്ന സ്വലാത്ത് എൻ്റെ അടുക്കിലേക്ക് വെളിവാക്കപ്പെടുന്നു എന്നാണ് പറയുന്നത്. അതിന് കാരണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, എല്ലാ ദിവസങ്ങളും ചൊല്ലുന്നത് പോലെയല്ല വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ചൊല്ലുന്ന സ്വലാത്ത് ഞാൻ പെട്ടെന്ന് അറിയുന്നുണ്ട് എന്നാണ്. എന്നാൽ എല്ലാത്ത ദിവസങ്ങളിൽ ചൊല്ലുന്ന സ്വലാത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറിയുന്നില്ല എന്നല്ല, അത്രക്കും പവറാണ് വെള്ളിയാഴ്ച രാവിലും വെള്ളിയാഴ്ച പകലിനും എന്നുള്ളതാണ്. ഒരുപാട് ആളുകൾ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യാറുണ്ട്, വലിയ സ്വലാത്തും അതുപോലെ തന്നെ ഒരുപാട് എണ്ണം വെച്ചുള്ള സ്വലാത്തൊന്നും പറഞ്ഞാൽ ഞങ്ങൾക്ക് സമയമില്ല. അത് ശരിയാണ്, ഈ തിരക്ക് പിടിച്ച കാലത്ത് ചില ആളുകൾക്കൊന്നും സമയം ഉണ്ടാവില്ല. ചില ആളുകൾക്ക് പിന്നെ എപ്പോഴും സമയം ഉണ്ടാവും, എന്നാൽ ചില ആളുകൾക്ക് സമയം ഉണ്ടാവില്ല. അങ്ങനെയുള്ള ആളുകളായിരിക്കും ഇങ്ങനെയുള്ള കമൻറ്റുകൾ ചെയ്യുന്നത്. തീരെ സമയമല്ല, അതുകൊണ്ട് തന്നെ ചെറിയ സ്വലാത്ത് എണ്ണം ചുരുങ്ങിയിട്ട് ഒരുപാട് വലിയ ആഗ്രഹങ്ങൾ നേടിയെടുക്കാൻ പറ്റിയ സ്വലാത്തുകൾ വെള്ളിയാഴ്ച രാവിലെ പകലിലോ ഒക്കെ ചെല്ലാൻ പറ്റുന്ന സ്വലാത്തുകൾ ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് കമൻറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അതൊക്കെ മാനിച്ചിട്ടാണ്, ആ ഒരു കമൻറ്റൊക്കെ മാനിച്ചിട്ടാണ് ഈ ഒരു സ്വലാത്തിനെ ഇവിടെ പരിചയപ്പെടുത്തുന്നത്. വെള്ളിയാഴ്ച രാവിലും പകലിലും ഏറ്റവും എളുപ്പത്തിൽ കുറഞ്ഞ സമയം കൊണ്ട് ചൊല്ലാൻ പറ്റിയ ഏറ്റവും മഹത്തായ ഒരു സ്വലാത്താണിത്. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ സയ്യിദിന മുഹമ്മദിൻ നബിയിൽ ഉമ്മിയിൽ ഹബീബിൽ ആലിൽ ഖദ്റിൽ അളീമിൽ ജാഹി വഅല ആലിഹി വസ്ബിഹി വസല്ലിം. ഇതാണ് ആ ഒരു സ്വലാത്ത്. ഒരു ചെറിയ സ്വലാത്താണ്, കുറഞ്ഞ സമയം കൊണ്ട് എത്ര തിരക്കുള്ള ആളുകൾക്കും പെട്ടെന്ന് ചൊല്ലാൻ പറ്റുന്ന ഒരു സ്വലാത്താണ് ഈ ഒരു സ്വലാത്ത്. വെള്ളിയാഴ്ച പകലിലോ അതല്ലെങ്കിൽ വെള്ളിയാഴ്ച രാവിലോ ഒരു വട്ടം ചുരുങ്ങിയത് ഒരു വട്ടമെങ്കിലും ഒരാൾ ചൊല്ലിക്കഴിഞ്ഞാൽ അയാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ അയാളുടെ മയ്യത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ താങ്ങിയെടുത്തിട്ട് ഖബറിലേക്ക് വെക്കും, ഖബറിലേക്ക് കൊണ്ടുപോകും എന്നുള്ളതാണ്. അപ്പം അത്രക്ക് പവറുള്ള ഈ ഒരു സ്വലാത്ത് ചുരുങ്ങിയത് ഒരു വട്ടമെങ്കിലും വെള്ളിയാഴ്ച രാവിലോ വെള്ളിയാഴ്ച പകലിലോ ചൊല്ലാൻ വേണ്ടി ശ്രമിക്കുക. അതല്ല എങ്കിലും വെള്ളിയാഴ്ച രാവിലെ വെള്ളിയാഴ്ച പകലിലോ ചൊല്ലുന്ന ഈ ഒരു സമയത്ത് ഒരു വട്ടം ചുരുങ്ങിയതാണെങ്കിൽ അത് ഒരു വട്ടത്തിന് അള്ളാഹു സുബ്ഹാനഹു വതാല 10 സ്വലാത്ത് ഒരാളുടെ മേലിൽ ചൊല്ലുമെന്നാണല്ലോ. 10 അനുഗ്രഹങ്ങൾ, 10 റഹ്മത്ത് അള്ളാഹു അവൻ്റെ മേലിൽ എത്തിപ്പിക്കും. അപ്പം അതുകൊണ്ട് തന്നെ ഒരു വട്ടത്തിന് പകരം ഒരു വട്ടം എന്നുള്ളത് 10 വട്ടമോ 100 വട്ടമോ 1000 വട്ടമോ ഒക്കെ കൂടി കൂട്ടി നമ്മൾക്ക് ചൊല്ലേണ്ടതാണ് നല്ലത്. അങ്ങനെ ചൊല്ലിക്കഴിഞ്ഞാൽ നമുക്ക് ദുനിയാവിലും ആഖിറത്തിലും എന്ത് ആഗ്രഹം ഉണ്ടെങ്കിലും അള്ളാഹു സുബ്ഹാനഹു വതാല നമുക്ക് നിറവേറ്റി തരും. നമുക്ക് അത്രയും അനുഗ്രഹങ്ങൾ ആഗ്രഹങ്ങൾ റഹ്മത്ത് അള്ളാഹു വർഷിച്ചു തരും.
വരുന്നതാണ്. അനുഗ്രഹങ്ങൾ എന്ത് തന്നെയാണെങ്കിലും, ആഗ്രഹങ്ങൾ എന്ത് തന്നെയാണെങ്കിലും, ആ ആഗ്രഹങ്ങൾക്ക് അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിലൂടെ, അള്ളാഹുവിൻ്റെ റഹ്മത്തിലൂടെ നമുക്ക് നിറവേറുന്നതാണ്. ഇതിനൊക്കെ ഭാഗ്യമുള്ള ആളുകൾക്ക് ഇതൊക്കെ ചെല്ലാനുള്ള മനസ്സും കഴിവും ഒക്കെ ഉണ്ടാവുള്ളൂ. വെള്ളിയാഴ്ച രാവിലെ വെള്ളിയാഴ്ച പകലൊക്കെ ചുരുങ്ങിയത് ഒരു വട്ടം കുറച്ച് കൂടുതലൊക്കെ ചൊല്ലുക എന്നുള്ളത്, ഇതിനൊക്കെയുള്ള ഭാഗ്യം വേണം. നമുക്ക് നന്നായി മരിക്കുവാനും നന്നായി ജീവിക്കുവാനും നാളെ പരലോകത്ത് നല്ല രീതിയിൽ നമുക്ക് സന്തോഷത്തോടു കൂടി അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കൂടെ സന്തോഷത്തോടു കൂടി സ്വർഗത്തിലൊക്കെ ഒരുമിച്ച് കൂടാനൊക്കെ ഭാഗ്യം എന്നുള്ളത്, അത് ഓരോരുത്തർക്കും അള്ളാഹു കൊടുക്കുന്ന ഭാഗ്യമാണ്. അപ്പോൾ അതിന് നമ്മളും കൂടി ഉൾപ്പെടാൻ വേണ്ടിയിട്ട് ഇത്തരം സലാത്തുകളൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ, അത് ഈ ഒരു വെള്ളിയാഴ്ച രാവിലെ വെള്ളിയാഴ്ച പകലും മാത്രമല്ല, എല്ലാ വെള്ളിയാഴ്ച രാവിലെ വെള്ളിയാഴ്ച പകലും ഒരു വട്ടമെങ്കിലും ചുരുങ്ങിയത് നമ്മൾ ചൊല്ലാൻ വേണ്ടി ശ്രമിക്കുക. കാരണം അത്രക്ക് പവറാണ് ഈ ഒരു സ്വലാത്തിന്. അള്ളാഹു സുബ്ഹാന തആല നമുക്ക് എല്ലാവർക്കും ഇത് ചൊല്ലുവാൻ തോഫീക്ക് നൽകിയ അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ സ്വലാത്ത് വെള്ളിയാഴ്ച രാവിലോ പകലിലോ 100 വട്ടമൊക്കെ ചൊല്ലുകയാണെങ്കിൽ അള്ളാഹു സുബ്ഹാന തആല അവർക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകും. നാളെ പരലോകത്ത് മഹ്ശറ ലോകത്ത് നമ്മളൊക്കെ ഈ ഒരു സ്വലാത്ത് ചൊല്ലിയ ആളുകൾ എത്തിച്ചേരുമ്പോൾ, ഈ ഒരു സ്വലാത്ത് എന്നല്ല ഏത് സ്വലാത്ത് ചൊല്ലിയാലും, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പേരിൽ ഏത് സ്വലാത്ത് ചൊല്ലിയാലും അള്ളാഹുവിൻ്റെ റസൂൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നതും ഏറ്റവും കൂടുതൽ അടുപ്പമുള്ളതും, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അടുപ്പമുള്ളതും സ്വലാത്ത് ചൊല്ലിയ ആളുകളോടായിരിക്കും എന്നുള്ളതാണ്. സ്വലാത്ത് ചൊല്ലുന്ന ആളുകൾക്ക് ദുന്യാവിലും നാളെ ആഖിറത്തിലും അതുപോലെ തന്നെ ഖബറിലും സിറാത്ത് പാലത്തിലും എല്ലായിടത്തും രക്ഷപ്പെടുത്താൻ പറ്റിയ ഒറ്റൊരു ആയുധമാണ് സ്വലാത്ത് എന്ന് പറയുന്നത്. എവിടെയും സ്വലാത്ത് രക്ഷപ്പെടുത്തുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു സ്വലാത്ത് നമുക്ക് വെള്ളിയാഴ്ച രാവിലും വെള്ളിയാഴ്ച പകലിനൊക്കെ ഒരുപാട് മഹത്വങ്ങളുണ്ടെന്ന് എല്ലാവർക്കും അറിയാലോ. ഈ ഒരു സ്വലാത്ത് നമ്മൾ ധാരാളം അധികരിപ്പിക്കുക. ചുരുങ്ങിയത് ഒരു വട്ടെങ്കിലും ഇൻഷാല്ലാ ചൊല്ലാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇതറിയാത്തവരുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാൻ കഴിയാത്തവരുണ്ടെങ്കിൽ, അതൊന്നും അറിയാത്തവരുണ്ടെങ്കിൽ ഇതൊന്ന് കാണാതെ പഠിച്ചാൽ മതി. നമ്മൾ സാധാരണ ചൊല്ലുന്ന സ്വലാത്ത് തന്നെയാണ്. പ്രത്യേകിച്ചൊരു സ്വലാത്ത് ഒന്നുമല്ല. നമ്മൾ നാരിദ സ്വലാത്ത്, ഇബ്രാഹിമ സ്വലാത്തൊക്കെ ചൊല്ലാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും അറിയാത്ത ആളുകൾക്ക്. പക്ഷേ ഇത് എളുപ്പമാണ്. അപ്പോൾ ഇതെല്ലാവരും ചൊല്ലുക. അസ്സലാമു അലൈക്കും.